r1 ഉള്ളതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നമുക്ക് ഈ ഡിസ്റ്റൻസ് ആവശ്യമുള്ളു om ഉള്ള ഡിസ്റ്റൻസ് om ആണ് ഈക്വൽ ടു r1 അപ്പോൾ co cm ചെയ്താൽ co മൈനസ് ഈ ചെറിയ cm മൈനസ് ചെയ്താൽ ഈ ഡിസ്റ്റൻസ് കിട്ടും om ഉള്ളത് ഇനി ഈ ആംഗിൾ തീറ്റ ആണ് and this angle is also equal to theta so in this right angle triangle ee 90 degree ke opposite varunana eppozhum hypotenuse appo idu hypotenuse anengil cm endana ee distance a idum a le total alle 2a appo idu hypotenuse anengil ee cos theta nu parayunnathu aa right angle triangle na nammal cos theta eduthu ezhudanengil adjacent side by hypotenuse adjacent side cm ആണ് cm by hypotenuse a അപ്പോൾ cm is equal to a cos theta അതേപോലെ ഇവിടെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും c തൊട്ട് n ആണെങ്കിൽ o n പറയുന്ന ഡിസ്റ്റൻസും c o എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ് c o ഒ എന്നും ഈക്വൽ ടു ആർ ആയിരിക്കും പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അത് ഈ റൈറ്റ് ആംഗിൾ ഇത് 90 ഡിഗ്രി അല്ലേ അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് ഇതേപോലെ സി എം എന്ന് പറയുന്നത് ഇപ്പോൾ എ കോസ് തീറ്റയാണ് ഇവിടെ എ കോസ് തീറ്റയാണ് അതേപോലെ ഇതും എ കോസ് തീറ്റയാണ് അപ്പോൾ നമുക്ക് ആർ വണ്ണിനെയും ആർ ടുവിനെയും ഇൻ ടേംസ് ഓഫ് ആർ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ഒ എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ആർ മൈനസ് സി എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എ കോസ് തീറ്റ ഇനി അതേപോലെ ആർ ടു പറഞ്ഞ മൈനസ് ക്യൂ തൊട്ട് ഒ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഈ ഒരു ഒ എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആറാണ് ഒ എൻ പറയുന്നത് ആറാണ് ആ ആറിൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടണം ഈ എ കോസ് തീറ്റയും കൂടി കൂട്ടണം അല്ലേ ആർ പ്ലസ് എ കോസ് തീറ്റ ആർ ആർ വണ്ണും ആർ ടുവും ഇൻ ടേംസ് ഓഫ് ആർ എഴുതി ഇനി ആ ഫോർമുലയിൽ നോക്കുക പൊട്ടൻഷ്യലിൻ്റെ ഫോർമുലയിൽ ആർ ടു മൈനസ് ആർ വൺ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ആർ ടു മൈനസ് ആർ വൺ ചെയ്തു കഴിഞ്ഞാൽ ആർ പ്ലസ് എ കോസ് തീറ്റ ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ വൺ എന്ന് പറയുന്നത് ആർ മൈനസ് എ കോസ് തീറ്റ അപ്പോൾ ആർ മൈനസ് ആർ സീറോ എ കോസ് തീറ്റ മൈനസ് മൈനസ് പ്ലസ്സായി അപ്പോൾ എന്തായി ടു എ കോസ് തീറ്റ എന്ന് വന്നു ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക ആർ വൺ ആർ ടു അത് ചെയ്യണം അപ്പോൾ ആർ മൈനസ് എ കോസ് തീറ്റ ഇൻറ്റു ആർ പ്ലസ് എ കോസ് തീറ്റ അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോ ഇറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ദെർഫോർ the potential v is equal to ഇതിൽ substitute ചെയ്യുക q by 4 pi epsilon 0 r2 minus r1 പറയുന്നത് 2a cos theta divided by r1 r2 പറഞ്ഞാൽ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈ ഇടയിൽ മൈനസ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടണം ഇനി ഇതിനെ എങ്ങനെ എഴുതാം q ഇൻറ്റു ടു എ പറയുന്നത് ഡൈപ്പോൾ മൊമെൻറ്റ് p ആണ് അപ്പോൾ p കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സലോൺ 0 ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ ഫൈനൽ ഫോർമുല അപ്പോൾ ഇവിടെ ചെയ്തത് പ്ലസ് ക്യൂവിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ വൺ നടത്തു സെൻറ്ററിൽ നിന്ന് പോയിൻ്റ് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് ആറ് മൈനസ് ക്യൂവിൽ നിന്നുള്ളത് ആർ ടു പിന്നെ നമ്മൾ പ്ലസ് ക്യു കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് മൈനസ് ക്യൂ കാരണമുള്ള പൊട്ടൻഷ്യൽ എഴുതി ഇനി ഈ ആർ വണ്ണിനെയും ആർ ടുവിനെയും ഇൻ ടേംസ് ഓഫ് ആർ എഴുതണം അപ്പോൾ ഈ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഇതും ഈക്വലായി പിന്നെ ബാക്കിയുള്ള ആ എക്സ്ട്രാ ഡിസ്റ്റൻസ് ഒന്നിൽ മൈനസ് ചെയ്യേണ്ട വന്നു മറ്റേൽ പ്ലസ് ചെയ്യേണ്ട വന്നു അപ്പോൾ ഫൈനൽ ഫോർമുല ഫോർ പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇവിടെ ബ്രാക്കറ്റ് ഇടണം ഈ മൈനസ് ഇടയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടണം ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളതാണ്
ഇനി ഇതില് രണ്ട് കേസസ് ഉണ്ട് നമ്മൾ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആക്സിയൽ ലൈനും ഇക്വേറ്ററൽ ലൈനും പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഒ ആക്സിയൽ ലൈനിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് ആക്സിസ് ഓഫ് ദി ഡൈപോൾ അപ്പോൾ ഈ ഇത് ആക്സിയൽ ലൈനിലാണ് പോയിന്റ് ഒ എങ്കിൽ തീറ്റ എന്താ ഈ വാല്യൂ തീറ്റ ഈക്വൽ ടു സീറോ സോ പിന്നത്തെ കേസ് നമ്മൾ പോയിന്റ് ഒ ഓൺ ദ ഇക്വേറ്ററിയൽ ലൈൻ ഇക്വേറ്ററിയൽ ലൈൻ പറയുമ്പോൾ ഈ ഇങ്ങനെ ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇക്വേറ്ററിയൽ ലൈൻ അപ്പോൾ ആ കേസിൽ തീറ്റ 90 ഡിഗ്രി ആവും ആ രണ്ട് കേസസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേസസ് ആദ്യത്തെ കേസിൽ ആക്സിയൽ ലൈൻ ആക്സിയൽ ലൈനിൽ തീറ്റ ഈക്വൽ ടു സീറോ സോ പൊട്ടൻഷ്യൽ വി ആദ്യം നമുക്ക് ആ ജനറൽ ഫോർമുല എന്ന് എഴുതി വയ്ക്കാം 1/4πε₀ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇനി തീറ്റ സീറോ ഇടുമ്പോൾ കോസ് സീറോ എന്ന് വന്നു അല്ലേ കോസ് സീറോ എന്താണ് 1 സോ ദ ഫോർമുല ഈസ് 1/4πε₀ പി ബൈ ഇവിടെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ കോസ് സീറോ 1 അപ്പോൾ ഇതാണ് ഫോർമുല പൊട്ടൻഷ്യലിൻ്റെ ഇനി നമുക്ക് ഈ ഡൈപോളിൻ്റെ ലെങ്ത്ത് എ എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ ആറാണ് ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഡൈപോൾ ലെങ്ത്ത് ആങ്സ്ട്രത്തിലേ വരുള്ളൂ അതുകൊണ്ട് എങ്ങനെ എഴുതാം 1/4πε₀ പി ബൈ ആർ സ്ക്വയർ എ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാം ഇതാണ് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അവിടെ പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ അല്ലേ വി പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് വരും ഇനി രണ്ടാമത്തെ കേസ് ഇക്വേറ്ററിയൽ ലൈൻ ഇക്വേറ്ററിയൽ ലൈനിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണ് കോസ് 90 സീറോ അപ്പോൾ ഈ ടേം പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സീറോ പൊട്ടൻഷ്യൽ ഓൺ ദ ഇക്വേറ്ററിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ ഈസ് സീറോ പൊട്ടൻഷ്യൽ ഓൺ ദ ആക്സിയൽ ലൈൻ ഈസ് 1/4πε₀ പി ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആക്സിയൽ ലൈനിലെ ഫോർമുല എന്താണ് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ആക്സിയൽ ലൈനിൽ 1/4πε₀ 2πr³ എന്ന് വരും ആർ ക്യൂബെന്നോ എക്സ് ക്യൂബെന്നോ എഴുതാം ഇക്വേറ്ററിയൽ ലൈനിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിൻ്റെ ഫോർമുല 1/4πε₀ പി ബൈ ആർ ക്യൂബ് എന്നോ വൈ ക്യൂബ് എന്തെങ്കിലും ഒരു നൊട്ടേഷൻ ആണ് അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ